ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് തരംഗമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ബെറിയപ്പ്. ഫ്രൂട്ട് ബേ സ്പെഷ്യൽ ബെറിയപ്പ് ആണ്. ചിക്കൂസ് ഡേ ബെറിയപ്പ് റെസിപ്പി കാണണം എന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നതിന് മുമ്പേ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഒരുപാട് റീൽസും പോസ്റ്റുകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രൂട്ട് ബേയിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഓർഡർ ചെയ്തതാണ്, ഒരു ബെറിയപ്പ് ഓർഡർ ചെയ്തു. എന്തായാലും വന്നതല്ലേ, അപ്പം രണ്ട് മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ഐറ്റം ആയിട്ടോ കേട്ടോ വരുന്നത്, ഒരുമിച്ചല്ല വരുന്നത്. അപ്പോൾ ഓരോ ഐറ്റം വന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ആദ്യം വന്നത് ചോക്കോ ഹേസൽ ആണ്. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ ഹേസൽനട്ടിന്റെ ഒരു ക്രീമാണ് മുകളിലുള്ളത്, പിന്നെ ഐസ്ക്രീമും ഉണ്ട്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നട്ട്സും ഒക്കെ ആയിട്ട് ഒരു ഐറ്റം. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ ഒരു ഐറ്റം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ അടുത്ത് വന്നത് സ്പെഷ്യൽ ഫലൂദയാണ്. ഫലൂദ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഉള്ളത് പറയാലോ ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. ആ ഒരു ഫ്രൂട്ട്സിനൊക്കെ ആ ഒരു വെള്ളച്ചോവയൊക്കെ ആയിട്ട് ഒറിജിനൽ ഫലൂദ കഴിക്കണമെങ്കിൽ കോഴിക്കോട് നിന്ന് കഴിക്കണം തന്നെയാണ് തോന്നുന്നത്. അത് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഫലൂദയ്ക്ക്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഞാൻ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അപ്പം അത് അടുത്തതാണ് നമ്മുടെ താരം ബെറിയപ്പ് വന്നിട്ടുണ്ട്. അപ്പം ബ്ലൂബെറിയുടെ ബെറിയപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സ്ട്രോബെറി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പം ബ്ലൂബെറി ഓർഡർ ചെയ്തു. അപ്പം അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതൊന്ന് നോക്കിയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സാണ്, മുകളിലും താഴെയും ഓപ്പൺ ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. അതങ്ങ് പൊക്കിയെടുക്കുമ്പം അതെല്ലാം കൂടെ അങ്ങ് ഒഴുകി വരും. അതൊരു രസമാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 240 രൂപയാണ് ഈ ഒരു ചെറിയ ഗ്ലാസ്സിന്. 240, ഇച്ചിരി റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു യോഗർട്ട്, ഐസ്ക്രീം എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. നട്ട്സ് ഒന്നും ഇല്ല ഇതിൽ, കോൺഫ്ലേക്സ് പോലുള്ള ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉള്ളിൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആണ് എന്ന് തോന്നി. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പകുതി പോലും റേറ്റ് വരില്ല. പിന്നെ അടുത്ത് വന്നത് റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. അത് 4 ജ്യൂസസ് ആണ്, ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസാണ്. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ജ്യൂസുകളും നല്ല പുളിയാണ്. പൈനാപ്പിൾ ഒഴിച്ചിട്ട്, പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം പുളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷെ എനിക്ക് കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം ആ ഗ്രേപ്പ് എന്ന് പറയുന്നത് വായിൽ വെക്കാൻ പറ്റുന്നില്ല, ഉണ്ടായിരുന്നില്ല പുളിയായിട്ട്. അപ്പം എന്തായാലും ഇത്രയും ഐറ്റംസ് കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബെറിയപ്പ് നല്ലതായി, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ചോക്കോ ഹേസലും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റിഫ്രഷ്മെൻറ്റ് ഷോർട്സിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ് കേട്ടോ, ജി എസ് ടി ഇല്ലാതെ 90 ആണ്. നമ്മൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബെറിയപ്പ് തന്നെയാണ്. ബെറിയപ്പും ചോക്കോ ഹേസലും അടിപൊളിയായിരുന്നു. മറ്റേത് രണ്ടും എനിക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ താരമായിട്ടുള്ള ബെറിയപ്പ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഗ്ലാസ്സാണ് കേട്ടോ. സാധാരണ ഗ്ലാസ്, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിലെ അതായാലും മതി. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഗ്ലാസ്സാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം നമ്മളിപ്പം ഫ്രൂട്ട് ബേയിലൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലുള്ള ഗ്ലാസ്സിലാണ് കിട്ടുക. മുകളിലും താഴെയും ഒരേ അളവിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ല. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക. ഒരുപാട് വലുതൊന്നും വേണ്ട, ചെറിയ ഒരു ഗ്ലാസ് എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ആകെ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഈ 4 ഐറ്റം മാത്രം മതി. ഇതിൽ മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് പറയുന്നത് യോഗേർട്ടാണ് കേട്ടോ. ഫ്രൂട്ട് യോഗേർട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പ്ലെയിൻ യോഗേർട്ട് കിട്ടും, അതായാലും മതി. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറിയുടെ യോഗേർട്ട് ഉണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്ലൂബെറിയും ടേസ്റ്റിയാണ് നമുക്ക്. ഞാനിത് ആദ്യം സ്ട്രോബെറി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാ ഫ്രൂട്ട് യോഗേർട്ടും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പൈനാപ്പിൾ ഒന്നും അത്ര ഇഷ്ടമായിട്ടില്ല, പക്ഷെ സ്ട്രോബെറി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ഫ്ലേവർ തന്നെ ഈ ഒരു യോഗേർട്ടിന് കിട്ടും. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് വരുന്നത് 30 രൂപയാണ് കേട്ടോ ഈ ഒരു യോഗർട്ടിന്. അപ്പോൾ നമുക്ക് ഒരു ബെറിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്കറ്റ് മതി. പിന്നെ നമുക്ക് വേണ്ടത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഈ ഒരു ക്രഷ് ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് നമ്മുടെ വാനില ഐസ്ക്രീം. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാനില ഐസ്ക്രീം എങ്ങനെയാണ് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അമൂലിൻ്റെയൊക്കെ ഐസ്ക്രീം ആയാലും മതി. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ എടുക്കരുത്, ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് ഉടച്ചാൽ മതി. മുഴുവനായിട്ട് വെള്ളമൊന്നും ആവുകയും ചെയ്യരുത്.
ഇനി നമ്മൾ എടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. സാധാരണ എടുക്കുന്നത് മ്യൂസ്ലി ആണ്, പക്ഷേ ഇപ്പം കോൺഫ്ലേക്സ് ആയാലും മതി കേട്ടോ. മ്യൂസ്ലിക്ക് നല്ല റേറ്റ് ആണ്, നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അറിയാൻ പറ്റിയ ഒരു പാക്കറ്റിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. എന്ന സമയത്ത് കോൺഫ്ലേക്സ് പ്ലെയിൻ കോൺഫ്ലേക്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. നമുക്കത് പിന്നെ പാലിലിട്ടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. ഇനി മ്യൂസ്ലി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. പക്ഷെ ഞാൻ രണ്ടും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. മ്യൂസ്ലിയിലാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളിപ്പം ഫ്രൂട്ട്ബേയിൽ പോയി കഴിച്ച സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഈ കോൺഫ്ലേക്സിനെ പോലെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺഫ്ലേക്സ് വെച്ച് ട്രൈ ചെയ്യാണ്. ഇത് കെലോക്സിൻ്റെ കോൺഫ്ലേക്സ് ആണേ. നമുക്ക് നമ്മുടെ യോഗേർട്ട് ഒന്ന് തുറന്നു നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ യോഗേർട്ട് ഇതിനകത്തിരിക്കുന്നത്. സ്ട്രോബെറിയുടെ യോഗേർട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി ഒന്നുമില്ല, ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ അടിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. കുറച്ച് മാത്രം സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഷോപ്പിൽ നിന്ന് ബ്ലൂബെറിയുടെ യോഗേർട്ടാണ് കിട്ടുന്നതെങ്കിൽ ബ്ലൂബെറിയുടെ ക്രഷ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ബ്ലൂബെറിയുടെ ക്രഷും എല്ലായിടത്തും കിട്ടണമെന്നില്ല, അപ്പോൾ ഗ്രേപ്പിൻ്റെ ക്രഷ് കിട്ടും, അതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ആദ്യം നമ്മൾ ഇടുന്നത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ തിരിച്ചു വെച്ചിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ മുകളിൽ ആ ഒരു കളറും ഒക്കെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് നമുക്ക് ഐസ്ക്രീം ഒരു ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ യോഗേർട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. യോഗേർട്ട് നമ്മൾ ഒരു പാക്കറ്റിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ അത് പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം, വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോഗർട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടിയോളം തന്നെ ഐസ്ക്രീം ചേർത്തിരിക്കണം. കാരണം ഐസ്ക്രീമിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. യോഗർട്ടിൻ്റെ അളവ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പുളി കൂടുതലായിട്ട് വരും, അപ്പോൾ അത് അത്രയും അങ്ങോട്ടൊരു ടേസ്റ്റി ആയിട്ട് തോന്നില്ല. അപ്പോൾ ഐസ്ക്രീമിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മുക്കാൽ ഭാഗത്തോളം ഐസ്ക്രീം അങ്ങ് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമിൻ്റെ കട്ടകളും വെള്ളവും ഒക്കെ കൂടി ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതപ്പം ഐസ്ക്രീം എടുത്ത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ക്രഷ് ഇങ്ങനെ നമുക്ക് ആ ഗ്ലാസ്സിലോട്ടായിട്ട് അങ്ങോട്ട് തേച്ചങ്ങ് കൊടുക്കാം. മുകളിലോട്ടായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം. ചുറ്റിനങ്ങ് തേച്ച് കൊടുക്കുകയാണേ. അപ്പം മുഴുവനായിട്ടും തേച്ചിട്ടുണ്ട്. കുറച്ച് ഐസ്ക്രീമിലോട്ടും ഒക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. നിറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത ഉടനെ തന്നെ കഴിക്കണം, ഇതിനകത്തോട്ട് വെച്ചേക്കരുത്. ഇപ്പം മ്യൂസ്ലി ആണെങ്കിലും കോൺഫ്ലേക്സ് ആണെങ്കിലും നമ്മൾ കുറച്ച് സമയം ഇതിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് സോഫ്റ്റ് ആയി പോകും, ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും അവസാനം സെറ്റ് ചെയ്ത ഏറ്റവും അവസാനം മാത്രം ഈ കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ കഴിക്കണം. കാരണം ഇത് സെറ്റ് ചെയ്ത് കുറേ സമയം ഒന്ന് വെക്കരുത്, ആ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ സെറ്റ് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് താമസിക്കൊന്നും വേണ്ട, നമുക്ക് പ്ലേറ്റ് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ അങ്ങ് തിരിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടോ, ഈ പ്രത്യേകിച്ച് ആ ഗ്ലാസ്സും അതെല്ലാം കൂടെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഫ്രൂട്ട്ബേ എന്ന് കഴിച്ച അതേപോലെ തന്നെയുണ്ട്. നമുക്ക് ഇതൊന്ന് പൊക്കിയെടുക്കണം. ഫ്രൂട്ട്ബേയിൽ നമ്മുടെ ഓപ്പൺ ആയിട്ടായിരിക്കും ആ ഗ്ലാസ്, ഗ്ലാസ് ആയിരിക്കില്ല, മേലെയും താഴെയും ഓപ്പൺ ആയിരിക്കും. നമുക്കിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഗ്ലാസ് ആയിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഒന്ന് പൊക്കി കൊടുക്കാം. അടിപൊളി, നമ്മളിപ്പം അവിടെ നിന്ന് കഴിച്ചാത്തേ പോലെ തന്നെ ഉണ്ട്. ക്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കുടഞ്ഞ് കുടഞ്ഞ് ഇട്ടാൽ കൊടുക്കാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം യോഗേർട്ടും ഐസ്ക്രീമും കോൺഫ്ലേക്സും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് കഴിക്കാം. ഞാൻ കഴിക്കട്ടെ. പെർഫെക്റ്റ്, എന്താ പറയുക, 100% അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ ആ ഫ്രൂട്ട്ബേയിൽ പോയി കഴിച്ച അതേ ടേസ്റ്റാണ് കേട്ടോ. ക്രഞ്ചിനെസ് ഒക്കെ ചെറുതായിട്ട് ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ട്. ക്രഞ്ചിനെസ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കോൺഫ്ലേക്സ്. പക്ഷേ ഇതിൽ ഇപ്പം തന്നെ ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ ക്രഞ്ചിനെസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ശരിക്കും ആ യോഗേർട്ടും ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷനാണ്. സ്ട്രോബെറി എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറിയാണ്. ബ്ലൂബെറി കഴിച്ചതിലും കുറച്ചുകൂടെ ഇഷ്ടമായത് സ്ട്രോബെറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിക്കൂടെ, കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിച്ചു, പിന്നെയും ഉണ്ടാക്കി, ഞങ്ങളങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. ഇതാണ് കേട്ടോ മ്യൂസ്ലി കലോക്സിൻ്റെ തന്നെയാണ്. ഇപ്പം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉള്ളതാണ്. കോൺഫ്ലേക്സിന് പകരം ഇതിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കോൺഫ്ലേക്സ് മാത്രമാണ്. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.
അപ്പൊ ഞങ്ങള് നാട്ടില് വന്ന സമയത്ത് ഇവിടെ നിന്ന് ബെറിയപ്പ് ഉണ്ടാക്കിട്ടോ, പോകുന്നിടത്ത് മുഴുവൻ ബെറിയപ്പ് ഉണ്ടാക്കി കൊടുക്കലാണ് പരിപാടി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത് ബ്ലൂബെറിയുടെ യോഗർട്ട് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബ്ലൂബെറിയുടെ ക്രഷ് കിട്ടിയില്ല, അപ്പൊ അത് ഗ്രേപ്പിന്റെ ക്രഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ വാങ്ങിച്ചത്, അത് മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഗ്ലാസ്സാണ് ഇത്. ഓരോരുത്തർക്കും വേണ്ട ഗ്ലാസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, 8 ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് ഓരോന്നിലേക്കും നമ്മൾ ആദ്യം ഗ്രേപ്പിന്റെ ക്രഷ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എല്ലാ ഗ്ലാസ്സിലേക്കും ക്രഷ് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് യോഗർട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഗ്ലാസ്സിലും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഐസ്ക്രീമിൻ്റെ അളവ് കൂടുതൽ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പുളിപ്പ് മുന്നിട്ട് നിൽക്കും, ടേസ്റ്റും കുറവായിരിക്കും. എല്ലാ കപ്പിലും അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൂബെറിയുടെ ക്രഷിന് പകരം ഗ്രേപ്പിൻ്റെ ക്രഷാണ് കിട്ടിയത്. ഗ്രേപ്പിൻ്റെ ക്രഷ് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്, ഉണ്ടാക്കിയത് വീഡിയോയും കൂടെ എടുത്തത് കേട്ടോ. കാരണം സഹിതാറിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാട്ടുമ്പുറമാണ്. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇനി അടുത്ത ലെയറ് ബ്ലൂബെറിയുടെ യോഗർട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ അങ്ങ് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ ഗ്ലാസ്സിലും 8 ഗ്ലാസ്സിലും നമ്മുടെ ബ്ലൂബെറിയുടെ ബെറിയപ്പ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓരോരുത്തർക്കും വേണ്ട ഓരോ ഗ്ലാസ്സാണ്. ഓരോ പ്ലേറ്റും, ചെറിയ പ്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം അതിൻ്റെ മുകളിലോട്ട് കമത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ബെറിയപ്പും നമ്മൾ പ്ലേറ്റ് കൊണ്ട് അടച്ചിട്ട് ഒന്ന് കമത്തി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പൊക്കി എടുക്കാവുന്ന പരുവത്തിന് ഞാൻ കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കഴിക്കാനായിട്ട്. ഞാനൊരു കൊച്ചു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് പിന്നാലെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം ഒന്ന് കാണിച്ചു പോവാണ്. ഇനിതാ ഓരോന്നായിട്ട് പൊക്കാൻ പോവാണ്. ആദ്യത്തെ പൊക്കി അതാ ഓരോന്നോരോന്നായിട്ടങ്ങ് പൊക്കുകയാണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ കഴിക്കുന്ന അതേപോലെ തന്നെ ആണുള്ളത്. കാണാനായിട്ട് കഴിക്കാൻ അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇതാ എല്ലാ ബെറിയപ്പും. ഓരോ പ്ലേറ്റിന് 250 രൂപ വില വരുന്ന ബെറിയപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ശരിക്കും നമ്മളിപ്പം ഫ്രൂട്ട് ബേയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെയാണ്. കാരണം 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണത്. ഇത് സഹിതത്തിൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. 1 വയസ്സായിട്ടില്ല, 9 മാസമായിട്ടേ ഉള്ളൂ. പക്ഷെ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ബെറിയപ്പ്, നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമ്മുടെ വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.